സമവായത്തിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന പ്രതീക്ഷയിൽ നിലപാടിലുറച്ച് പി ജെ ജോസഫ്. കൗമുദി പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. കേരള കോൺഗ്രസിലെ അധികാര തർക്കത്തിൽ ഫോർമുല നിലപാടിലുറച്ച് പി ജെ ജോസഫ്. സമവായത്തിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് പി ജെ ജോസഫ്. സമവായ ഫോർമുലയിൽ ഉറച്ചു നിൽക്കുന്നു. സി എഫ് തോമസിനെ ചെയർമാനാക്കാമെന്നത് നിർദ്ദേശം മാത്രമെന്നും ജോസഫ്. തർക്കത്തിൽ പി ജെ ജോസഫ് വീണ്ടും നിലപാടറിയിച്ചത് ഫോർമുല നിർദ്ദേശം മാണി വിഭാഗം തള്ളിയതിന് പിന്നാലെ. സി എഫ് തോമസിനെ ചെയർമാനും ജോസഫിനെ വർക്കിംഗ് ചെയർമാനും നിയമസഭാകക്ഷി നേതാവും ജോസ് കെ മാണിയെ ഡെപ്യൂട്ടി ചെയർമാനുമാക്കാമെന്നായിരുന്നു പി ജെയുടെ നിർദ്ദേശം. ഇത് ഒരു ഘട്ടത്തിലും അംഗീകരിക്കാൻ ആകില്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ജോസ് കെ മാണി. തർക്കപരിഹാരം കാണേണ്ടത് പൊതുവേദിയിലല്ല എന്നും ജോസ് കെ മാണി തുറന്നടിച്ചു. തിരുവനന്തപുരത്ത് ഉടൻ തന്നെ അനൗപചാരിക യോഗം വിളിച്ച് സമവായത്തിനുള്ള ശ്രമമാണ് ജോസഫ് പക്ഷത്തിന്റെ ശ്രമം. കെ എം മാണിയുടെ മരണത്തെ തുടർന്ന് നേരത്തെ തന്നെ ഈ ഫോർമുല നിർദ്ദേശം മുന്നോട്ട് വച്ചെങ്കിലും ജോസ് കെ മാണി വിഭാഗം തള്ളിയിരുന്നു. മധ്യസ്ഥരിടപെട്ടുള്ള ചർച്ചകൾ നടത്തിയിട്ടും സമവായത്തിലെത്താൻ സാധിക്കാത്തതിനെ തുടർന്നാണ് ജോസഫ് ഫോർമുല നിർദ്ദേശം വീണ്ടും മുന്നോട്ട് വയ്ക്കുന്നത്. യുവതീ പ്രവേശനം തിരിച്ചടിയായെന്ന് സി പി എം. ശബരിമലയിൽ സ്ത്രീകൾ കയറിയത് യു ഡി എഫും ബി ജെ പിയും ആയുധമാക്കിയെന്നും അത് തിരിച്ചടിയായെന്നും സി പി എം അവലോകന രേഖ. വനിതാ മതിലിന് പിന്നാലെ യുവതീ പ്രവേശനമുണ്ടായത് എതിർകക്ഷികൾ അവസരമാക്കി. 5 മണ്ഡലങ്ങളിൽ ബി ജെ പി വോട്ടുകൾ കോൺഗ്രസിന് പോയതായും അവലോകന രേഖ. സർക്കാരിന് അനുകൂല വികാരം മുതലാക്കാൻ കഴിഞ്ഞില്ല. കേരളത്തിലേത് 1977 സമാനമായ തിരിച്ചടിയെന്ന റിപ്പോർട്ട് പാർട്ടി വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു. ജനങ്ങളുടെ വികാരം മനസ്സിലാക്കുന്നതിൽ പാർട്ടി പരാജയപ്പെട്ടു. വോട്ടെടുപ്പിന് ശേഷം വിജയിക്കുമെന്ന് ആയിരുന്നു വിലയിരുത്തൽ. പ്രതീക്ഷ തെറ്റിയത് ഗൗരവത്തോടെ പരിശോധിക്കും. രാഹുൽ ഗാന്ധി മത്സരിച്ചത് ന്യൂനപക്ഷങ്ങളെ സ്വാധീനിച്ചെന്നും പാർട്ടി കോൺഗ്രസ് മുന്നോട്ട് വച്ച ലക്ഷ്യങ്ങളൊന്നും കൈവരിച്ചില്ല എന്നും അവലോകന രേഖയിൽ പരാമർശം. കാർട്ടൂൺ വിവാദത്തിൽ ശ്രീധരൻപിള്ള. കാർട്ടൂൺ വിവാദത്തിൽ സർക്കാരിന്റെയും പ്രതിപക്ഷ നേതാവിന്റെയും നിലപാടുകൾ ആത്മാർത്ഥതയോ ഉദ്ദേശശുദ്ധിയോ ഉള്ളതല്ലെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ള. ഇരട്ടത്താക്കു കാണിക്കുമ്പോൾ ആണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസുകാർക്ക് താടിയുള്ളപ്പന്മാരെ മാത്രമേ പേടിയുള്ളൂ എന്നാണെങ്കിൽ പേടിക്കുന്ന രീതിയിൽ താടി വയ്ക്കാൻ മറ്റുള്ളവരും നിർബന്ധിതരാവുക സ്വാഭാവികമാണ്. ഇതൊക്കെ ഇടതുവലതു മുന്നണികൾ മനസ്സിലാക്കുകയും അവസരവാദ നിലപാടുകൾ ഒഴിവാക്കുകയും ചെയ്യണമെന്ന് ശ്രീധരൻപിള്ള ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു. പകൽ സർവീസുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്താൻ സിയാൽ. കൊച്ചി വിമാനത്താവളത്തിലെ റൺവേ നവീകരണ ജോലികൾക്കായി നവംബർ 20 മുതൽ 4 മാസത്തേക്ക് വിമാനത്താവളത്തിൽ നിന്ന് പകൽ സർവീസുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി. 10 വർഷം കൂടുമ്പോൾ ചെയ്തിരിക്കേണ്ട റൺവേ നവീകരണ ജോലികൾ തുടങ്ങുന്നതിനാൽ ഈ കാലയളവിലെ പകൽ സമയ സർവീസുകൾ രാത്രിയിലേക്ക് മാറ്റും. റൺവേയുടെ റീക്യാപ്ചറിംഗ് പ്രവർത്തനം നവംബറിൽ തുടങ്ങും. രാവിലെ 10 മുതൽ വൈകിട്ട് 6 വരെയാകും നിർമ്മാണ പ്രവർത്തനം നടക്കുക. 1500ലധികം പുതിയ ലൈറ്റുകൾ സ്ഥാപിക്കുന്ന പ്രവർത്തനവും നടത്തേണ്ടതുണ്ട്. രാവിലെ 10 മുതൽ വൈകിട്ട് 6 വരെ വിമാന ടേക്ക് ഓഫ് ലാൻഡിംഗ് പ്രക്രിയ നടത്താനാകില്ല. ഈ സമയത്തുള്ള എല്ലാ സർവീസുകളും വൈകിട്ട് 6 മുതൽ രാവിലെ 10 വരെയുള്ള സമയത്തേക്ക് പുനഃക്രമീകരിക്കാൻ എയർലൈനുകളോട് സിയാൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. യാത്രക്കാർ മുൻകൂട്ടി ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന സാഹചര്യം പരിഗണിച്ചാണ് ഇത് സംബന്ധിച്ച നിർദ്ദേശം സിയാൽ എയർലൈനുകൾക്ക് മുൻകൂറായി നൽകിയത്. മലയാളി വെടിയേറ്റ് മരിച്ചു. മഹാരാഷ്ട്രയിലെ നാസിക്കിൽ മുത്തൂറ്റ് ഫിനാൻസിൽ ബാങ്ക് മോഷ്ടാക്കളുടെ വെടിയേറ്റ് ഒരു മലയാളി മരിച്ചു. മാവേലിക്കര സ്വദേശി സാജു സാമുവലാണ് മരിച്ചത്. രാവിലെ 11:30 സംഭവം. മുഖംമൂടി ധരിച്ച സംഘമാണ് കവർച്ച നടത്തിയത്. ജീവനക്കാരെയും ഇടപാടുകാരെയും ഭയപ്പെടുത്തി പണവും ആഭരണങ്ങളും കൊള്ളയടിച്ചു. ഒരു മലയാളിയടക്കം 2 പേർക്ക് വെടിവയ്പിൽ പരിക്കേറ്റിരുന്നു. ഇരുവരുടെയും നില ഗുരുതരമല്ല. ഒരു സ്വകാര്യ ബാങ്കിന്റെ ഓഡിറ്റിംഗിനായി കഴിഞ്ഞ ദിവസമാണ് സാജു മുംബൈയിൽ നിന്ന് എത്തിയത്. സംഭവ സമയത്ത് 5 ജീവനക്കാരും 8 ഇടപാടുകാരുമാണ് സ്ഥാപനത്തിൽ ഉണ്ടായിരുന്നത്. ജീവനക്കാരുടെയും ഇടപാടുകാരുടെയും കയ്യിൽ നിന്ന് മൊബൈൽ ഫോണുകൾ കവർച്ചാ സംഘം പിടിച്ചുവാങ്ങി. പണം കവരാൻ ശ്രമിക്കുന്നതിനിടെ ജീവനക്കാരിൽ ഒരാൾ അപകട മുന്നറിയിപ്പ് നൽകുന്ന സൈറൻ ഓൺ ചെയ്തു. ഇതേ തുടർന്നാണ് ജീവനക്കാർക്ക് നേരെ വെടിയുതിർത്തതെന്ന് പോലീസ് ഡെപ്യൂട്ടി കമ്മീഷണർ ലക്ഷ്മികാന്ത് പാട്ടീൽ പറഞ്ഞു. പരാതിയുമായി ഭാര്യ. സി എ നവാസിന്റെ തിരോധാനത്തിൽ മേലുദ്യോഗസ്ഥനെതിരെ പരാതിയുമായി നവാസിന്റെ ഭാര്യ. മേലുദ്യോഗസ്ഥന്റെ പീഡനമാണ് ഭർത്താവ് നാടുവിടാൻ കാരണമെന്ന് ഭാര്യ. നവാസ് മാനസിക പീഡനം നേരിട്ടിരുന്നു. വയർലെസ്സിലൂടെ 2 പേരും തമ്മിൽ വാക്കേറ്റം ഉണ്ടായിട്ടുണ്ട്. അസിസ്റ്റന്റ് കമ്മീഷണർ വ്യക്തിപരമായി അധിക്ഷേപിച്ചു. കള്ളക്കേസെടുക്കാൻ നിർബന്ധിച്ചതായും ഭാര്യ. കൗമുദി പ്രൈം ന്യൂസ് സമാപിക്കുന്നു. അടുത്ത വാർത്തകളുമായി 1 മണിക്കൂർ ശേഷം നിഖിന ചേരും. നമസ്കാരം.